സാധാരണക്കാരന് അത്താണിയാകേണ്ട സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥയെന്ത്? കെടുകാരിസ്ഥതയുടെ കൂത്തരങ്ങായി മാറിയ ആശുപത്രിയെക്കുറിച്ച് മനോരമ ന്യൂസ് പരമ്പര. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാത്തതിന്റെ മുഖ്യ കാരണം ജീവനക്കാരുടെ കുറവ്. പി എസ് സി പട്ടികയിൽ നിന്ന് ഉടൻ നഴ്സുമാരെ നിയമിക്കണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെയും ഉത്തരവും ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പാക്കിയില്ല. തെറാപ്പിസ്റ്റുകളുടെയും ഗ്രേഡ് രണ്ട് നഴ്സുമാരുടെയും അഭാവം തന്നെയാണ് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് നേരിടുന്ന സുപ്രധാന വെല്ലുവിളി. 106 നഴ്സിംഗ് തസ്തികയാണ് ഇവിടെ ആവശ്യം. എന്നാൽ നിലവിലുള്ളത് 15 നഴ്സുമാർ മാത്രം. 4 മാസത്തിനകം ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന് 2012 ഡിസംബറിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. 4 വർഷമായിട്ടും ഉത്തരവിന് ഭാരതീയ ചികിത്സാ വകുപ്പ് ഒരു വിലയും നൽകിയിട്ടില്ല. ഇതിനു പിറകെ 3 തവണ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. എന്നിട്ടും അനക്കമില്ല. 2012 140 ഗ്രേഡ് 2 നഴ്സുമാരുടെ പട്ടിക പി എസ് സി പ്രസിദ്ധീകരിച്ചത്. അടുത്ത മാസം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഒരാളെ പോലും ഇതിൽ നിന്നും തൃപ്പൂണിത്തുറ കോളേജിലേക്ക് നിയമിച്ചിട്ടില്ല. നവംബർ മാസം പി എസ് സി ടെസ്റ്റിന്റെ കാലാവധി കഴിയുകയാണ്. അപ്പോൾ ഈ ടെസ്റ്റിൽ ഇതിൽ പരീക്ഷ ഒട്ടുമിക്ക ആളുകളുടെയും പ്രായപരിധിയും ഈ നവംബറോടുകൂടി കഴിയും. മറ്റൊരു പരീക്ഷയും അവർക്ക് എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോഴും താൽക്കാലികാടിസ്ഥാനത്തിൽ കോളേജിൽ നിയമനം തകൃതിയാണെന്നും ആക്ഷേപമുണ്ട്. നഴ്സുമാർക്ക് പുറമെ 10 രോഗികൾക്ക് ഒരു തെറാപ്പിസ്റ്റ് എന്നാണ് കണക്ക്. എങ്കിൽ ഇവിടെയുള്ളതോ ആകെ 4 തെറാപ്പിസ്റ്റുകളും. തൂപ്പുകാരും അരിവേപ്പുകാരും ഇവിടെ തെറാപ്പിസ്റ്റിന്റെ ജോലി ചെയ്യുന്നുവെന്നതും വിരോധാഭാസം മാത്രം. ആശാ ജാവേദ്, മനോരമ ന്യൂസ്.